இப்போ நாங்க உத்தேசிக்கிறது ஒரு 9 மாசம் கொண்டு ஃப்ளாட் 160 வீடும் பூர்த்தி கரிக்கா 9 மாசத்தினடையில் நமக்கு தாராள சமயம் உண்டு 9 என்பது இத்திரூட நேரத்தை ஆகாம் பற்றோ என்று நாங்கள் நோக்கியான ஊராளங்கள் என்ன பரையின பிரசித்தமான கோஆபரேட்டிவ் சொசைட்டிக்கான ஞங்களை வர்க்கு கொடுத்தது அவர் வர்க்கிண்ட் குவாலிட்டி கிருத்தியமாக்கும் വീട് തരുന്നവർ അവരുടെ സ്വന്തം വീട് കൈമാറ്റം ഒന്നും നമ്മൾ ഉടനടി തരില്ല 10-20 വർഷം കഴിഞ്ഞ് സ്വന്തമായി അത് മറ്റു തരത്തിലേക്ക് ഉള്ള കാര്യത്തിന് തരൂ നിങ്ങൾക്ക് താമസിക്കാനും നിങ്ങളുടെ സ്വന്തമാണ് വീട് പട്ടയമൊക്കെ തരുന്നത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടായിരിക്കും കാരണം അത് കൈമാറ്റം ചെയ്യാൻ പാടില്ല പുനരധിവാസം എന്നത് ഒരിക്കലും ഒരു പുനരധിവാസം കഴിഞ്ഞാൽ എന്നുമെന്നും പുനരധിവാസം എന്നതില്ല നല്ല പക്കാ സ്ട്രക്ചർ അത്യാവശ്യം കാര്യങ്ങളൊക്കെ അതിനകത്ത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ 520 സ്ക്വയർ ഫീറ്റ് ആണ് ഇപ്പോൾ ഉറപ്പാക്കുന്നത് നേരത്തെയുള്ള മത്സ്യത്തൊഴിലാളി വീടുകളെല്ലാം 375 ഇല്ല കുടുസായ ഒരു മുറിയേ ഉണ്ടാവുള്ളൂ അതാണ് ഇതുവരെയുള്ള വീട് ഇപ്പൊ ഞങ്ങളൊരു മര്യാദയുള്ള 2 റൂം ബെഡ്റൂം അച്ഛനും അമ്മയും മക്കളും പിന്നെ സിറ്റ് ഔട്ടും കിച്ചണും ടോയ്ലറ്റും എല്ലാം ഉൾക്കൊള്ളുന്ന മനോഹരമായ ഒരു സ്ട്രക്ചറാണ് ഉദ്ദേശിക്കുന്നത് അതും കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമാണ് മത്സ്യത്തൊഴിലാളിക്ക് 2 ബെഡ്റൂം ഉറപ്പാക്കുന്ന അന്തസ്സുള്ള ഒരു നിർമ്മാണം എന്നത് തുടങ്ങുന്നത് ആ അന്തസ് തൊഴിലാളികളുടെയും അന്തസ്സും അഭിമാനവുമായി വളരുവാൻ ഞങ്ങളുടെ സ്വന്തം ഇടം ഞങ്ങളുടെ ആസ്ഥാനം ഞങ്ങളത് സംരക്ഷിക്കും എന്ന ബോധത്തിലേക്ക് നിങ്ങൾ ഉയർന്നു വരുവാൻ അങ്ങനെ സ്വാശ്രയത്വം എന്നത് തുടക്കം കുറിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നിങ്ങൾ മാറണം എന്ന് നിങ്ങളെ എല്ലാം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ വീണ്ടും അടിവരയിട്ട് പറയുന്നു ബെനിഫിഷ്യസിന്റെ കാര്യത്തിൽ തർക്കം വേണ്ട വീടില്ലാത്ത എല്ലാവരെയും പുനരധിവസിപ്പിക്കും അതുകൊണ്ട് 1-ാം ലൈനാണ് നമ്മൾ ആദ്യത്തെ പരിഗണന 2-ാമത് 2-ാം ലൈനിലുള്ളവരെ എടുക്കും അതുകൊണ്ട് തർക്കത്തിന്റെ പ്രശ്നമേ ഇല്ല ആ അർത്ഥത്തിൽ ഈ മാനദണ്ഡങ്ങളോട് മുഴുവൻ സഹോദരിമാരും സഹോദരങ്ങളും സഹകരിക്കണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.